ട്വന്റി ട്വന്റി ഒക്ടോബറിൽ ഫസ്റ്റ് പ്രിലിംസ് കൊടുത്തു ഐ ഡൻഡ് ക്ലിയർ അന്ന് എനിക്ക് വളരെ മോശം മാർക്സ് ആയിരുന്നു എനിക്ക് പേപ്പർ വണ്ണില് ഫിഫ്റ്റി ഫോറോ അങ്ങനെ എന്തോ ആയിരുന്നു ആൻഡ് കട്ട് ഓഫ് നയൻറ്റി ഓർ സം സോ അധികം നോട്ട്സ് ഇല്ലാതെ അധികം ടെസ്റ്റുകൾ എഴുതാതെ എങ്ങനെ ക്ലിയർ ചെയ്യണമെന്നായിരുന്നു എൻ്റെ എപ്പോഴും ഉള്ള ഒരു ഫസ്റ്റ് റീഡ് ദ കണ്ടന്റ് സെക്കൻഡ് ലേൺ ദ കണ്ടന്റ് ദെൻ റീപ്രൊഡ്യൂസ് ദ കണ്ടന്റ് ഇൻ ടെസ്റ്റ് ദെൻ റിവൈസ് ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സമയമില്ല റഡർലെസ് ബോട്ട് ഇങ്ങനെ ഒരു വലിയ സമുദ്രത്തിൻ്റെ നടുക്കുള്ള ഈ തൊഴയാൻ ഇതില്ലാത്തൊരു ബോട്ട് പോലെ ആയിരുന്നു ഐ തിങ്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിഫറെൻസ് ഐ മെയിൻ ദർ ഇസ് ഗൈഡൻസ് ഐ റെഡ് ദിസ് ബുക്ക് കോൾഡ് സേപ്പിയൻസ് ബൈ ഹരാടി അപ്പോൾ അതെനിക്കൊരു ഒരു എന്താ പറയുന്നത് എൻട്രി പോയിന്റ് ആയിരുന്നു ഐ തിങ്ക് ഡ്രീം ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ ഷുഡ് പെർസ്യൂ ഇറ്റ് ഇഫ് ദർ ഡ്രീം ഇസ് സ്ട്രോങ് ഇനഫ് പിന്നെ യു പി എസ് സി ജീവിതം അവസാനമല്ല ഒരു ജീവിതത്തിന്റെ ജസ്റ്റ് ഒരു വൺ പാർട്ടാണോ എന്ന് ആദ്യമേ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്

ഓബിയസ്ലി റിലീഫുണ്ട് കാരണം എൻ്റെ ഇച്ചിരി ലോങ് ജേണി ആയിരുന്നു അപ്പോൾ നാല് പ്രാവശ്യം കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത് അപ്പം സർട്ടൻലി ഒരു ആശ്വാസമുണ്ട് ഇനി വീണ്ടും എഴുതേണ്ട എന്നുള്ളത് പിന്നെ ഞാൻ അത് പറഞ്ഞുള്ള ഗ്രാറ്റിറ്റ്യൂഡ് താങ്ക്ഫുൾ ടു എ ലോട്ട് ഓഫ് പീപ്പിൾ ലോട്ട് ഓഫ് ഇവൻറ്റ്സ് ലോട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ വളരെ താങ്ക്ഫുൾ സോ ഏഹ് പറഞ്ഞു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് ഒരുപാട് ലൈഫിൽ നടന്നിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു ലൈഫ് ഏതെങ്കിലും ഒരു ഇവന്റ് ആയിരിക്കുമല്ലോ ലൈഫിൽ ഒരു ഇൻസ്പിറേഷൻ ആയത് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് പോയിന്റ് ആയത് യു ഡീറ്റെയിൽ ഇത് സ്റ്റാർട്ട് ചെയ്തത് വൈ യു പി എസ് ജി എസ് എ ഗോൾ എന്റെ അങ്ങനെ ഒരു പർട്ടിക്കുലർ പോയിന്റ് എനിക്ക് ചൂസ് ചെയ്ത് പറയാനില്ല അത് കുറേ അധികം ഇൻഫ്ലുവൻസസ് ഉണ്ടായി ഞാൻ ഒരു ഓർഗാനിക്കലി ആ ഒരു തീരുമാനത്തിലേക്ക് വന്നതാണ് പക്ഷേ എന്നാലും ഇൻഫ്ലുവൻസസിനെ പറ്റി പറയാനാണെങ്കിൽ എൻ്റെ ഫാദർ വാസ് ഈസ് സ്റ്റിൽ സെർവിങ് ഇൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ജോലി ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹം ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു അറ്റ്ലീസ്റ്റ് ഏർലി ഓൺ മൈ ചൈൽഡ് ഹുഡ് ടു നോ അബൌട്ട് സിവിൽ സർവീസസ് അങ്ങനെ എന്താണ് സിവിൽ സർവീസ് എന്താണ് ഈ കളക്ടർ എന്നൊക്കെയുള്ള കാര്യത്തെ പറ്റിയുള്ള ചർച്ചകൾ അങ്ങനെ നടന്നപ്പോൾ അങ്ങനൊരു താല്പര്യം ആദ്യം ഉണ്ടായിരുന്നു ചെറുപ്രായത്തിൽ അത് നഷ്ടപ്പെട്ടു പോയി കോളേജിൽ ട്വൽത്ത് കഴിഞ്ഞ ഐ വോണ്ട് ടു ഡു സംതിങ് എൽസ് പിന്നെ പക്ഷേ അതിന് ശേഷം കോളേജിൽ വന്നതിന് ശേഷമാണ് വീണ്ടും സിവിൽ സർവീസിലേക്ക് ഒന്ന് വരുന്നതും എസ്പെഷ്യലി കൂട്ടുകാരെയൊക്കെ കാണുമ്പോഴും ബാച്ച് മേറ്റ്സ് ഒത്തിരി പേരുണ്ടായിരുന്നു സീനിയേഴ്സ് വെയർ സമ ഓഫ് ദം വെർ എൻ ദ സർവീസസ് പിന്നെ ഒരു എക്സ്പോജർ ഓൾ ഇന്ത്യ എക്സ്പോജറ് കിട്ടി പിന്നെ ഐ ഗോട്ട് ടു നോ മോർ അബൌട്ട് ദി എന്താ പ്രൊഫൈൽ ഓഫ്

പിന്നീട് കോളേജിൽ വന്നപ്പോഴാണ് വീണ്ടും അതൊന്നും അറിയിക്കേണ്ടില്ലാവുന്നത് പക്ഷേ രണ്ട് സമയത്തും ഞാൻ അതിനുവേണ്ടി സ്പെസിഫിക്കായിട്ടൊന്നും ചെയ്തിട്ടില്ല ഈവൻ ആഫ്റ്റർ കോളേജ് ആണെങ്കിലും ഐ വോണ്ട് ടു ഡു ലോ അപ്പോൾ ആഫ്റ്റർ ടു അറ്റംപ്റ്റ്സ് ഞാൻ ലോയ്ക്ക് ജോയിൻ ചെയ്യുകയും ചെയ്തു സോ ഐ വോണ്ട് ഡു അതർ തിങ്സ് പിന്നെ ഇങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ആയി ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ് അങ്ങനെയൊക്കെയാണ് അവസാനം സിവിൽ സർവീസിലേക്ക് വന്നത് സോ സ്പെസിഫിക്ലി ആ സമയങ്ങളിലൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഐ ഡൂ തിങ്ക് ദറ്റ് അന്ന് ഞാൻ ചെയ്ത ചെയ്ത കാര്യങ്ങൾ കാര്യങ്ങൾ എന്നെ സോ ഇങ്ങനെ ഇൻഫ്ലുവൻസസ് ഉണ്ടായിട്ടുണ്ട് ബട്ട് ഐ തിങ്ക് വാസ് എ അല്ലേ എവിടെ ടു റെക്കഗ്നൈസ് അതെ അതെ ഞാൻ പറഞ്ഞില്ലേ ഇൻ മൈ സ്കൂൾ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ ഒരു ഡ്രീം ഉണ്ടായിരുന്നു അങ്ങനെ ആകണമെന്ന് പക്ഷെ ദെൻ ദെൻ ഇറ്റ് ആൻഡ് ഫോർ ഫോർ ഒരു

ഐ സ്റ്റാർട്ടഡ് പ്രിപ്പയറിങ് ഇൻ ട്വൻറ്റി ട്വൻറ്റി ട്വൻ്റി ട്വൻ്റി ജനുവരിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഐ സ്റ്റാർട്ടഡ് പ്രോപ്പർലി പ്രിപ്പയറിംഗ് ട്വൻറ്റി ട്വൻറ്റി ഒക്ടോബറിൽ ഫസ്റ്റ് പ്രിലിംസ് കൊടുത്തു ഐ ഡൻ ക്ലിയർ അന്ന് എനിക്ക് വളരെ മോശം മാർക്സ് ആയിരുന്നു എനിക്കൊന്ന് പേപ്പർ വണ്ണിൽ ഫിഫ്റ്റി ഫോറോ അങ്ങനെ അങ്ങനെന്തോ ആയിരുന്നു ആൻഡ് കട്ട് ഓഫ് ഇസ് നയൻറ്റി ഇയർ സംതിങ് അത് ഒന്നും പഠിക്കാതെ പോയി എഴുതിയൊരു അറ്റംറ്റ് ആയിരുന്നു ചുമ്മാതെ ഇസ് ഡൂയിങ് ഓൾ സോർട്സ് ഓഫ് തിങ്സ് അങ്ങനെ സെക്കൻഡ് അറ്റംപ്റ്റിൽ കുറച്ചും കൂടെ സീരിയസ് ആയി ആൻഡ് ഐം ഇസ് ദ കട്ട് ഓഫ് ബൈ അബൗട്ട് വൺ മാർക്സ് അറൌണ്ട് വൺ മാർക്സിന് മിസ്സായി ആ അറ്റംപ്റ്റിലും ഐ ഫെൽഡ് എ ലോട്ട് ഓഫ് ഗ്യാപ്സ് ഇൻ മൈ പ്രിപ്പറേഷൻ ഒരു ജസ്റ്റ് ടു മന്ത്സ് ബിഫോർ ദി എക്സാം ഐ ഓൾമോസ്റ്റ് ഗീവ് അിപ്പറി പ്രിപ്പയറിങ് അപ്പോൾ അങ്ങനെ ആയപ്പോൾ രണ്ടാമത്തെ അറ്റംപ്റ്റും കിട്ടിയില്ല തേർഡ് അറ്റംപ്റ്റിൽ ഐ ഹാഡ് ഓൾറെഡി ജോയിൻ ഫോർ ലോ അപ്പോൾ ഐ കുഡ് നോട്ട് ഫൈൻഡ് അ ലോട്ട് ഓഫ് ടൈം പക്ഷേ എന്നാലും ഒരു ടു ആൻഡ് ഹാഫ് ത്രീ മന്ത്സ് ആയി ഡെഡിക്കേറ്റഡ്ലി പ്രിപ്പയർ ഫോർ പ്രി ലൂംസ് അപ്പോൾ ഫോർച്യുനേറ്റ്ലി ആ സമയം ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തു ഐ തോട്ട് ട്ട് എവർ ഐ കുഡ് അങ്ങനെ തേർഡ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്തു അന്ന് തന്നെ മെയിൻസും ക്ലിയർ ചെയ്തു ഇൻ്റർവ്യൂവിന് പോയി പക്ഷേ മെയിൻസ് അഗെയിൻ ഐ കുഡ് നോട്ട് സ്കോർ ഗുഡ് മാർക്സ് അപ്പോൾ തേർഡ് അറ്റംപ്റ്റ് നടന്നില്ല പിന്നെ ഫോർത്ത് അറ്റംപ്റ്റ് ഇതുപോലെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു ഫൈനൽ റിസൾട്ട് വന്നു ഒരു പത്ത് ദിവസമേ കിട്ടിയുള്ളൂ പഠിക്കാൻ പക്ഷേ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പ്രോബ്ലംസ് ക്ലിയറായി പിന്നെ മെയിൻസ് ഞാൻ കുറച്ചും കൂടെ നല്ലതായിട്ട് ഈ പ്രാവശ്യം പ്രിപ്പയർ ചെയ്തു മെയിൻസ് ക്ലിയറായി ഇൻ്റർവ്യൂ ഫോർച്ചുനേറ്റ്ലി ക്ലിയറായി അങ്ങനെയാണ് അടത്തിയോ ഇത്രയും ഇത്രയൊരു ജേർണി ഉള്ള ഒരാൾ തന്നെ സംസാരിക്കുമ്പോൾ ദാ വിൽ ബി എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ടു ഷെയർ ശരിക്ക് ഉണ്ടാവും ഓരോ സ്റ്റേജിലും എന്താണ് ഇപ്പോ യു യു ടു നോട്ട് ക്ലിയർ പ്രിലിംസ് ഇനിഷ്യലി പിന്നെ പ്രിലിംസ് ക്ലിയർ ചെയ്തു അപ്പോൾ ഓരോ വെട്ടവും ചെയ്ത चेंजेस എന്തേക്കാണ് प्रिपरेशनൽ വെറ്റി ദോ വാട്ട് ഡിഡ് യു ഡു എൻഡ് ഹോൾ ജേർണി വാസ് ഓഫ് चेंजेस ഞാൻ ആദ്യം ചെയ്ത പോലെ ഒരിക്കിലല്ല അവസാനം ചെയ്തുത്തി ഒത്തിരി വൈംഗര ഡീറ്റൈലായിട്ട് പറയുന്നത് ഉണ്ട് എന്തായാലും ഇപ്പോ പ്രിലിംസ്നെ സ്പെസിഫിക്കലി ഫോർ പ്രിലിംസ് ഐ थिंक ീപ്പ് ഇറ്റ് ഷോർട്ട് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡിഫറൻസ് വാസ് ഐ വെൻഡ് ഔട്ട് ഓഫ് മൈ എന്താ മൈസെൽഫ് ഞാൻ ആദ്യം തന്നെ ആയിരുന്നു എല്ലാം ചെയ്യുന്നത് ഐ മോക്ക് ഇൻ്റർവ്യൂ സോറി മോക്സ് എടുക്കുന്നതാണെങ്കിലും യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആണെങ്കിലും ഐ നെവർ റീച്ച്ഡ് ഔട്ട് ടു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനോ ഒരു കോച്ചിങ്ങിനോ ഒന്നും ഞാൻ റീച്ച് ഔട്ട് ചെയ്തിട്ടില്ല അപ്പോൾ തന്നെ എല്ലാം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യാവുന്നൊരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു അതിൽ രണ്ട് അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോഴത്തേ എനിക്ക് മനസ്സിലായി മേ ബി ഇറ്റ്സ് ബെറ്റർ ടു എന്താ കൺസൾട്ട് സമ്പഡിയൽസ് പക്ഷേ ഞാൻ അന്നേരം ഐ വെൻറ്റ് എ വേ സോട്ട് ഓഫ് അ ബിക്കോസ് ഞാൻ ആ സമയത്ത് ഐ ഹാഡ് ജോയിൻ ലോ പിന്നീട് നോ ഫോർച്ചുനേറ്റ്ലി ആ സമയത്ത് എനിക്ക് ലോയ്ക്ക് ഒരു വെക്കേഷൻ കിട്ടി സമ്മർ വെക്കേഷൻ അപ്പോൾ ഓൺ ഫ്രണ്ട് ഓഫ് മൈൻ ടോൾ മി ഇങ്ങനത്തെ ഒരു ദർ ഇസ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവിടെ ദർ ഇസ് പ്രിലിംസ് ഇങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ആ ടെസ്റ്റിന് ജോയിൻ ചെയ്ത് ദാറ്റ് ഈസ് ഐ തിങ്ക് ദ സിംഗിൾ ബിഗസ്റ്റ് ഡിഫറൻസ് ദാറ്റ് ഐ മെയ്ഡ് ഇൻ പ്രിലിംസ് അന്ന് മോല് ഐ കുഡ് ക്ലിയർ പ്രിലിംസ് ടു രണ്ട് പ്രാവശ്യം ഞാൻ ക്ലിയർ ചെയ്തു ഐ കുഡ് ക്ലിയർ നല്ല സഫീഷ്യൻലി അബവ് കട്ട് ഓഫ് ഓൾസോ അപ്പോൾ ഐ തിക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിഫറെൻസ് അറ്റ് ഐ മെയ്ഡ് ദെയർ ഇസ് ഗൈഡൻസ് കാരണം അല്ലാതെ ഐ വോസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഐ വോസ് ലൈക്ക് റഡർലെസ് ബോട്ട് ഇങ്ങനെ ഒരു വലിയ സമുദ്രത്തിൻ്റെ നടുക്കുള്ള ഈ തൊഴയാൻ ഇതില്ലാത്ത ഒരു ബോട്ട് പോലെയായിരുന്നു സംബഡി ആക്ച്വലി ഹെൽപ് മീ ഐ കുഡ് ഗെയിൻ ഡയറക്ഷൻ ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഹെൽപ് മീ ർ റിയാവുന്ന ഒരാളാണ് എബിൻ എന്നാണ് പേര് ഇപ്പോൾ പുള്ളിയാണ് ആക്ച്വലി ഹീ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ടെൽ മീ അബൌട്ട് ഹൗ ടു അറ്റംപ്റ്റ് മീൻസ് സ്പെഷ്യലി ജി എസ് പേപ്പേഴ്സ് ഓപ്ഷണൽ അല്ല ജി എസ് പേപ്പേഴ്സ് അപ്പോൾ ദാറ്റ് വാസ് വെരി ഡിഫറെൻ്റ് വേ ബിക്കോസ് ദാറ്റ് കുറേ ഒത്തിരി കണ്ടൻ്റ് ഇല്ലായിരുന്നു എനിക്ക് ഈവൻ ഫോർത്ത് പോലും എനിക്ക് എക്സ്റ്റൻസിവ് നോട്ട്സ് ഒന്നും ഇല്ല മിനിമൽ നോട്ട്സ് ഉണ്ട് പക്ഷേ അതിൽ എക്സ്റ്റെൻസീവ് നോട്ട്സ് ഇല്ല സോ അധികം നോട്ട്സ് ഇല്ലാതെ അധികം ടെസ്റ്റുകൾ എഴുതാതെ എങ്ങനെ ക്ലിയർ ചെയ്യണമെന്നായിരുന്നു എൻ്റെ എപ്പോഴും ഉള്ള ഒരു ദാറ്റ് ഈസ് മൈ തിങ് അല്ലെ യുണീക്ക് എന്ന് പറയാം ഇൻ ഇൻ സം വേസ് അപ്പോൾ ഹിസ് അപ്രോച്ച് റിയലി ഹെൽപ്പ് മീ ദിസ് ഇസ് സംതിങ് ദ് ഹീ ഡിഡ് ഇൻ ഹിസ് മീൻസ് അപ്പോൾ ദാറ്റ് ഹെൽപ് മീ ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യാനും ഹൗ ടു അറ്റംപ്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം എന്നെ ഹെൽപ്പ് ചെയ്തു പിന്നെ ഈ ഞാൻ പോയിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ദർ ഓൾസോ അവരുടെയും ഇൻറ്റർവെൻഷൻ ഡെഫിനറ്റ്ലി ഹെൽപ് മീ ഐ തിങ്ക് അങ്ങനെയും ഗൈഡൻസ് ഡെഫിനറ്റ്ലി ഹെൽപ്ഡ് മീ സൊ മെയിൻസിനെ സംബന്ധിച്ച് ഐ ഡി നോട്ട് ഡൂ തിങ്സ് ദീപ്പിൾ യൂജ്വലി ഡൂ എസ്പെഷ്യലി ഇൻ ജി എസ് അറ്റ്ലീസ്റ്റ് ആന്ധ്രോയിൽ എന്റെ ഓപ്ഷനിലാണെങ്കിലും ടു എ സെർട്ടൺ ലെവൽ അങ്ങനെയാണ് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഐ ട്രസ്റ്റഡ് ദാറ്റ് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഓക്കെ ആവും

ഐ ഡൻറ്റ് ഹാവ് എ ലോട്ട് ഓഫ് ടൈം ടു ഫസ്റ്റ് ലേൺ ദ കണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് റീഡ് ദ കണ്ട സെക്കൻഡ് ലേൺ ദ കണ്ടെൻറ്റ് ദെൻ റീപ്രൊഡ്യൂസ് ദ കണ്ടെൻറ്റ് ഇൻ ടെസ്റ്റ് ദെൻ റിവൈസ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സമയമില്ല സോ ദെൻ ഐ ചേഞ്ച് ദി ഗോൾ പോസ്റ്റ് എന്ന് വെച്ചാൽ ആൾക്കാരുടെ ഗോൾ വെന്തർ പ്രിപ്പയറിംഗ് ഇസ് ടു റൈറ്റ് മാക്സിമം ടെസ്റ്റ് കാരണം അവർ വിചാരിക്കുന്ന ടെസ്റ്റ് എഴുതുന്നത് എൻ്റെ ഗോൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഓൾസോ എനിക്ക് നല്ല മാർക്ക് കിട്ടും പക്ഷേ ഐ ചേഞ്ച് ദിറ്റ് ആൻഡ് ഐ ജസ്റ്റ് വോണ്ട് ടു ഗെറ്റ് മാർക്സ് അപ്പോൾ മാർക്സ് കിട്ടാൻ വേണ്ടി ഹൗ ഡു ഐ റൈറ്റ് ഗുഡ് ആൻസേഴ്സ് അപ്പോൾ എനിക്ക് മനസ്സിലായി ടെസ്റ്റ് ഞാൻ എഴുതണം ടെസ്റ്റിൻ്റെ ആകെ ലക്ഷ്യം ഇസ് ജസ്റ്റ് ടു ഗെറ്റ് അൻ ഐഡിയ എപ്പോൾ തുടങ്ങണം വാട്ട് ഇസ് ഇൻട്രോ വാട്ട് ഇസ് ബോഡി വാട്ട് ഇസ് കൺക്ലൂഷൻ ഹൗ ഷുഡ് ഐ മാനേജ് മൈ ടൈം ഏഴ് മിനിറ്റിൽ തീർക്കണം അല്ലെ പത്ത് മിനിറ്റിൽ തീർക്കണം എന്നുള്ള ഒരു ടൈം ബൗണ്ട് കാര്യം പിന്നെ ടെസ്റ്റ് എഴുതുമ്പോഴാണ് എൻ്റെ അക്ഷരം എങ്ങനെയാണ് ഹൗ ഇസ് മൈ ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് ഫിഗർ വരയ്ക്കുന്നുണ്ടോ ഇല്ലയോ അത് മാത്രമായിരുന്നു ടെസ്റ്റിൻ്റെ ഏക ലൈക്ക് ഇൻറ്റൻഷൻ ഫോർ മീ അതിനപ്പുറം ഫോർ ടു സ്കോർ മാർക്സ് ഐ ന്യൂ എനിക്ക് ഡൈവേഴ്സിറ്റി ഓഫ് പോയിന്റ്സ് വരണം ഐ നീഡ് മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ടു ബി ഇൻ ദ ആൻസർ ഷീറ്റ് റാദർ ദാൻ കുറേ ടെസ്റ്റ് എഴുതുന്നതിനെക്കാട്ടിൽ കൂടുതൽ കുറച്ച് ടെസ്റ്റ് എഴുതിയാലും ഇഫ് ഐ എം ഏബിൾ ടു ഗിവ് ടു ദി എക്സാമിനർ മാക്സിമം നമ്പർ ഓഫ് പോയിന്റ്സ് ആൻഡ് റെലവെൻറ്റ് പോയിന്റ്സ് ടു ദി ക്വസ്റ്റിൻ ഐ വിൽ ഗെറ്റ് മാർക്സ് അപ്പോൾ ഞാൻ സ്പെസിഫിക്കലി ചെയ്ത ഒരു കാര്യമാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്ന കാര്യം വിച്ച് ഈസ് ദറ്റ് ഐ ഡു നോട്ട് ഡു അ ലോട്ട് ഓഫ് ടെസ്റ്റ് ഐ ടുക്ക്

ആ ഒരു ടെംപ്ലറ്റ് എൻ്റെ ടെംപ്ലറ്റ് യൂഷ്വലി സിലബസ് ആയിരുന്നു സൊ സിലബസിനനുസരിച്ച് ഞാൻ ആലോചിക്കും ഇപ്പോൾ ക്വസ്റ്റ്യൻ കംസ് ഇൻ ഓക്കെ വാട്ട് ക്യാൻ ഐ ടോക്ക് അബൗട്ട് വിമൻ ഇൻ ദിസ് ക്വസ്റ്റ്യൻ വാട്ട് ക്യാൻ ഐ ടോക്ക് അബൌട്ട് ഐ ആർ ലെൻത് എനിക്ക് കൊണ്ടുവരാം അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ജസ്റ്റ് തിങ്കിങ് അബൌട്ട് ദി ക്വസ്റ്റൻ ഇസ് വാട്ട് ഐ ഇ ഡിഫറെ ആൻഡ് ഐ തിങ്ക് പറയാൻ നേരം ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ് പക്ഷേ എനിക്കത് ഭയങ്കര ആയിട്ട് എനിക്ക് ബെനിഫിറ്റ്സ് ആയിരുന്നു അതൊന്ന് അറിയിപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ിറ്റി അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് എനിക്ക് ടൈം മാനേജ്മെന്റ് അത്ര വലിയ ഒരു ടെസ്റ്റ് രണ്ട് ടെസ്റ്റ് എഴുതിയപ്പോഴും എനിക്ക് മനസ്സിലായി മനസ്സിലാവുക ദിസ് ഇസ് ഹൗ ഐ ഷുഡ് റൈറ്റ് ചിലർക്ക് എത്ര എഴുതിയാലും ആ ടൈം മാനേജ്മെന്റ് ശരിയാവില്ല ചിലർക്ക് ഈ സ്പേസിംഗ് ബുദ്ധിമുട്ടായിരിക്കും ഇൻട്രോയും ബോഡിയും തമ്മിൽ കണക്ഷൻ ഇല്ലായിരിക്കും അങ്ങനെ എന്തെങ്കിലും കാണും അവർക്കൊക്കെ അത് വീണ്ടും വീണ്ടും ചെയ്യണം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ട്രൈ ടു തിങ്ക് അബൌട്ട് ദി ആൻസേഴ്സ് ദാൻ റൈറ്റ് ദി ആൻസേഴ്സ് പക്ഷേ അത് വണ്ടർഫുൾ ആണ് കാര്യം നമുക്കൊരു ക്രൗഡ് ലോജിക് ഗോയിങ്ങ് മാറി ചിന്തിച്ചു കഴിഞ്ഞാലും ഓപ്ഷണിൾ സ്റ്റിൽ വൈ ആന്ത്രോളജി മാത്തമാറ്റിക്സ് ഞാൻ ഇനി വെരി ബിഗ് ഭയങ്കര വലുതാണെന്ന് ഞാൻ അറിഞ്ഞു പിന്നെ എൻ്റെ ഗ്രാജുവേഷനിൽ ഐ മെയിൻലി ലൈക്ക്ഡ് തിയററ്റിക്കൽ മാത്സ് ആപ്ലിക്കേഷൻ ലെവൽ മാത്സ് എൻജിനീയറിംഗിനുള്ള പോലെയുള്ള മാത്സ് എനിക്ക് അത്ര താല്പര്യം ഇല്ലായിരുന്നു അപ്പോൾ പക്ഷേ വെൻ യു ഹാവ് ടു ടേക്ക് എൻ ഓപ്ഷണൽ യു ഹാവ് ടു ലേൺ എവറിത്തിങ് അങ്ങനെ സോ ആദ്യം തന്നെ എൻ്റെ ഇൻട്രസ്റ്റ് മാത്സിൽ നഷ്ടപ്പെട്ടു പിന്നീടാണ് ദെൻ വോട്ട് എന്ന് ആലോചിച്ച് തുടങ്ങിയപ്പോഴാണ് ആന്ത്ര പോളജിയിലേക്ക് വന്നത് അത് ഒത്തിരി ഇൻഫ്ലുവൻസുണ്ടായിരുന്നു വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫ്ലുവൻസ് ഐ തിങ്കസ് ആ ട്വൻറ്റി എയ്റ്റീനിലെ ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി കുറേ എ ആർ വണ്ണും ടൂവും എല്ലാം ആന്ധ്രോയിന്ന് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത് പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ദറ്റ് മറ്റ് പ്ലാറ്റ്ഫോംസിൽ പറഞ്ഞിട്ടുണ്ട് ഐ റെഡ് ദിസ് ബുക്ക് കോൾഡ് സേപ്പിയൻസ് ബൈ ഹരാരി അപ്പോൾ അതെനിക്കൊരു ഒരു എന്താ പറയുന്നത് എൻട്രി പോയിൻ്റ് ആയിരുന്നു ടു നോ അബൗട്ട് ദ സബ്ജെക്ട് എന്താണ് സബ്ജെക്റ്റിനകത്ത് പറയുന്നത് എന്തൊക്കെയായിരിക്കും ഞാൻ പഠിക്കുന്നത്

ലാസ്റ്റ് ടൈം ആക്ച്വലി ഞാൻ ഇൻ്റർവ്യൂ കോളൊന്നും എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളായിരുന്നു മൈ മെയിൻസ് വാസ് വെരി ബാഡ് അപ്പോൾ ഇൻ്റർവ്യൂ കോൾ എക്സ്പെക്ട് ചെയ്തില്ല പക്ഷേ ഇൻ്റർവ്യൂ കോൾ വന്നു അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഐ ഡിട്ടിരുന്ന ഫോർ പില്ലർ വേ ഫസ്റ്റ് പില്ലർ ഇസ് ടു പ്രിപ്പയർ മൈ ഡാഫ് ഡാഫ് എത്രത്തോളം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിച്ചു ദർ ആർ സ്റ്റിൽ എ ലോട്ട് ഓഫ് ഗ്യാപ്സ് പക്ഷേ സ്റ്റിൽ മാക്സിമം പ്രിപ്പയർ ചെയ്യാൻ ശ്രമിച്ചു രണ്ടാമത്തെ കാര്യം ഇസ് കറണ്ട് അഫയേഴ്സ് അതിനുവേണ്ടി ന്യൂസ് പേപ്പറുകൾ റെഗുലർലി വായിക്കാൻ വേണ്ടി ശ്രമിച്ചു മൂന്നാമത്തെ കാര്യം ദിസ് പിയർ മോക്സ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എവറി ഡേ അല്ലെങ്കിൽ എവ്രി അതർ ഡേ ഐ യൂസ് ടു മീറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് സം ഓഫ് ദം വേർ അപ്പിയറിംഗ് ഫോർ ദി ഇൻ്റർവ്യൂ സം ഓഫ് ദെം വെർ നോട്ട് അപ്പോൾ ദേ വുഡ് ആസ്ക് മീ ക്വസ്റ്റൻസ് ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് എവ്രി ഡേ അത് തന്നെ ആൻഡ് വി ഡിവൈഡ് ദി എൻറ്റയർ ഡാഫ് ഇൻ ടു ഡിഫറെൻ്റ് സെക്ഷൻസ് അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ എൻ്റെ ആൽമ മാറ്റർ സ്കൂളും അത് ഇതെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു ദിവസം കേരളത്തെ പറ്റി ചോദിക്കും വേറൊരു ദിവസം അങ്ങനെ കേരളത്തിലെ പറ്റി തന്നെ ആണെങ്കിൽ ഡിപ്പിൻ്റ് ഡിവൈഡ് ചെയ്തു കേരള എക്കണോമിയെ പറ്റി മാത്രം ഒരു ദിവസം ചോദ്യം സോ ദാറ്റ് ഹെൽപ്പ് മീ പ്രിപ്പയർ അഗെൻ സ്പീക്ക് അബൌട്ട് ദി തിങ്സ് ഇൻ മൈ ഡ് കുറച്ചുകൂടെ ക്ലിയർലി പിന്നെ ലാസ്റ്റ് ഇസ് ഫോർ തിങ് ഇസ് മോക്ക് ഇൻറ്റർ വ്യൂ ആക്ച്വൽ മോക്കുകൾ പോവുക ബോർഡ്സിനെ ഫേസ് ചെയ്യുക അങ്ങനെയൊരു നാല് പില്ലറിലാണ് ഞാൻ ഇതിനു വേണ്ടി പോയത് പിന്നെ കമ്പയറിംഗ് ടു ലാസ്റ്റ് കമ്പയറിംഗ് ലാസ്റ്റ് ഇയർ ആൻഡ് ദിസ് ഇയർ ലാസ്റ്റ് ഇയർ എൻ്റെ ബോർഡ് മനോജ് സോ സോണി സറിൻ്റെ ബോർഡായിരുന്നു ആൻഡ് എവറിത്തിങ് വാസ് ഫ്രം ഡ് എല്ലാം ഡാഫായിരുന്നു ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യം പോലും ഇല്ലായിരുന്നു ഈ പ്രാവശ്യം എൻ്റെ സുമൻ ശർമ്മ മാമൻ്റെ ബോർഡായിരുന്നു and it had nothing from that or daf na or chodyam polum illayirunno ellam current affairs so uh, i got two very different experiences in interview last time I katti the marks enik korayen jedu last time I korchoda marks undayirunno impression mathram so um, i think avade nothing is written in stone or if you get koraya marks does not guarantee that next time you get atram marks uh, interview i

വൺ ഓൺ വൺ സെഷൻസും മോക്ക് ഇൻ്റർവ്യൂം രണ്ടും ഞാൻ എടുത്തായിരുന്നു അപ്പോൾ വൺ ഓൺ വൺ സെഷൻസ് വി ആർ വെരി യൂസ്ഫുൾ ഫോർ മീ ആദ്യം രാഹുൽ ഗുപ്ത സാർ ഐ പി എസ് പുള്ളിയുടെ ഒരു ഡാഫ് സെഷൻ ഉണ്ടായിരുന്നു ഞാൻ ആ ഒരു സാറ് പറഞ്ഞാണ് ഈ ഒരു പുഡ് സ്ക്വയർ മെത്തേഡ് വേർ നമ്മൾ ഡാഫിലെ എല്ലാ കാര്യങ്ങളും വിൽ ട്രൈ ടു റൈറ്റ് ഇൻ എണ് എം ബോക്സ് ഒരു എക്സ് എക്സ് വൈ പ്ലെയിനിൽ ഇങ്ങനെ എഴുതും ആൻഡ് വേർഎവർ തിങ്സ് ആർ ഇൻട്രസെക്ടിങ് വിൽ ഫൈൻഡ് ഇൻഫർമേഷൻ അബൌട്ട് ദാറ്റ് സാർ പറഞ്ഞ് ഇപ്പോൾ എൻ്റെ ഡാഫിൽ വോളിബോൾ എൻ്റെ സ്റ്റേറ്റ് കേരളമാണ് സോ ഇഫ് ഇറ്റ് ഇൻ്റർസെക്സ് ദെൻ ഐ വിൽ സ്റ്റഡി അബൌട്ട് ഓൾ കേരളയും വോളിബോളും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിനുള്ള വോളിബോൾ പ്ലേസ് ആരൊക്കെയാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ സോ അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു രണ്ടാമത്തെ കാര്യം മോഹൻ മേനോൺ സാർ സാറിൻ്റെ വൺ ഓൺ വൺ ഞാൻ ഒത്തിരി എടുത്തായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഇയർ എടുത്തു ഈ പ്രാവശ്യം എടുക്കാൻ പറ്റിയില്ല പക്ഷേ ലാസ്റ്റ് ഇയർ ആണെങ്കിലും സാറിൻ്റെ വൺ ഓൺ വൺ സെഷൻ വൺ ഓൺ വൺ സെഷൻസ് വി ആർ വെരി ഹെൽപ്ഫുൾ ഫോർ മീ പർട്ടിക്കുലർലി സാർ ഭയങ്കര നല്ല രീതിയിൽ ഒരു ഡൈവേഴ്സ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് സാറിന് എനിക്ക് കിട്ടി സോ ദാറ്റ് ഹെൽപ്പ് മീ പ്രിപ്പയർ പിന്നെ മോക്ക് ഇൻ്റർവ്യൂസ് വേ ആർ വെരി ഹെൽപ്പ്ഫുൾ ഫോർ മീ പിന്നെ ഇവിടുത്തെ ഫെസിലിറ്റേറ്റേഴ്സ് എസ്പെഷ്യലി രജനി മാം എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ഞാൻ മാമിനെ നേരിട്ട് കണ്ടിട്ടില്ല റിസൾട്ടിന് ശേഷമാണ് ആദ്യമായിട്ട് കാണുന്നത് പക്ഷേ ഷീ വാസ് ഓൾവേസ് അവൈലബിൾ എപ്പോൾ ആണെങ്കിലും ഷീ വാസ് റെഡി മോക്ക് ഈ മോക്ക് ആണെങ്കിലും വൺ ഓൺ വൺ സെഷൻ ഷെഡ്യൂൾ ചെയ്യുന്നതിനാണെങ്കിലും സോ എനിക്ക് ഭയങ്കര പ്രോമായിട്ട് തോന്നി അമൃത എസ് புல்புல் so

Uh, my family was always supportive, the financially because i didn't have a job. even though i got into the list last year also, where exam, i got prashan they were still supporting me because i know the extension so financially supporting and then emotionally also, i think a support. so it's not just money that you need, it's also like your mental clarity, if you have to write exam. അപ്പോൾ ഇഫ് യു ഫെയിൽ സ്റ്റിൽ ഇഫ് ദേ ആർ ബിഹൈൻഡ് യു ഇഫ് ദേ ഹെൽപ്പ് യു ദാറ്റ് ഇസ് എ ബൂസ്റ്റ് ഫോർ യു ഡെഫിനറ്റ്ലി അല്ലെങ്കിൽ നമ്മളത് നിർത്തിപ്പോകും അപ്പോൾ അങ്ങനെ മൈ പേരൻറ്റ്സ് ആർ ഓൾവേസ് വെരി സപ്പോർട്ടീവ് എൻ്റെ ബ്രദർ ഉണ്ട് ഹി വാസ് ഓൾസോ വെരി സപ്പോർട്ടീവ് അപ്പോൾ ഫൈനാൻഷ്യലി ഇമോഷണലി എല്ലാ രീതിയിലും എൻ്റെ പേരൻസ് വളരെ ആയിരുന്നു ഫ്രണ്ട് സർക്കിളിനെ പറ്റി പറയാനാണെങ്കിൽ ഐ ഹാവ് യു പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന ഒത്തിരി പേര് സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒത്തിരി ഫ്രണ്ട്സുണ്ട് അത് തന്നെ പുറത്തും ഒത്തിരി ഉണ്ട് അപ്പോൾ രണ്ട് സർക്കിൾസും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ഇൻഫാക്റ്റ് വെളിയിലുള്ള സർക്കിൾസാണ് യൂണോ സം ടൈംസ് എനിക്കൊരു സ്ട്രെസ്സ് ഉള്ളപ്പോൾ ഐ കുഡ് കോൾ ദം അല്ലെങ്കിൽ ഐ കുഡ് വിസിറ്റ് ദെം എന്നിട്ട് ഈയൊരു എൻറ്റയർ പ്രിപ്പറേഷൻ്റെ ഒരു ബേഡനോ ഇല്ലാതെ അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ കുറച്ച് സ്ട്രെസ്സ് റിലീഫ് ഉണ്ടായി അപ്പോൾ അങ്ങനെ ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ദറ്റ് ഒരു പ്യർ സർക്കിൾ ഉണ്ടാകുന്നത് സപ്പോർട്ടീവ് ഫാമിലി ഉണ്ടാകുന്നത് ദസ് എ ഗുഡ് തിങ് ഇറ്റ് ഈസ് നോട്ട് സഫീഷ്യൻറ്റ് ഐ വിൽ നോട്ട് ഈവൻ സെ ഇറ്റ്സ് നെസസറി ചില ആൾക്കാർക്ക് വിതഔട്ട് ദാറ്റ് ഓൾസോ യുനോ എവരി പേഴ്സൺ ഹാവ് ദെയർ ഓൺ സർക്കംസ്റ്റാൻസസ് ഉണ്ട് സോ ദി പ്ൾ ഹു ആർ പ്രിപ്പയറിംഗ് വിതൗട്ട് ഈ ഒരു നല്ല ക്വസ്ൻ ഐ എം വെരി താങ്ക്ഫുൾ ഫോർച്ചുനേറ്റ് ടു ഹാവ് ദിസ് ക്സ് ഫോർ മീ പക്ഷെ ചില ആൾക്കാരും അങ്ങനെ കാണില്ല ഇറ്റ്സ് നോട്ട് നെസസറി പക്ഷേ ഇൻ എന്റെ ലൈഫിൽ ഇറ്റ് ഹാസ് ഹെൽപ്പ് മീ സോ അതിനും ഞാൻ ഒത്തിരി താങ്ക്ഫുൾ ആണ് ഐ തിക് ഒരു നല്ലൊരു പ്രത്യേകിച്ചും

ഒരു കാര്യം വെരി ലോ റിലേഷൻസ് എനിക്ക് എപ്പോഴും അവരെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരിപ്പ എന്നെ എപ്പോഴും വിളിച്ചില്ല എനിക്ക് വിഷമമൊന്നുമില്ല വല്ലപ്പോഴും നമ്മൾ വിളിക്കും സംസാരിക്കും സോ അങ്ങനെ ഐ യൂസ് ഇറ്റ് അങ്ങനെ ഒരു കാര്യമൊന്നും പറയാനില്ല വേറൊരു കാര്യം പറഞ്ഞു ഒരു 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 ഫസ്റ്റ് ഇയേഴ്സ് എന്താ കുറച്ച് പല വഴികളിൽ പോയൊരു പ്രിപ്പറേഷൻ ആണ് ാണെങ്കിൽ

ആൻഡ് ഞാൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ റിസൾട്ട്സ് വന്നതിന് ശേഷം ഒരു രണ്ട് ദിവസം വിഷമിച്ചു നല്ല കാര്യമായിട്ട് വിഷമിച്ചു നോട്ട് ബിക്കോസ് ഞാൻ ഓൾവേസ് മെയിൻസ് എഴുതുമ്പോൾ തന്നെ ഐ വോസ് നോട്ട് എക്സ്പെക്ടിങ് റാങ്കും എക്സ്പെക്ട് ചെയ്തില്ല ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല പക്ഷേ വൺസ് യു ഗോ ടു ദി ഇൻറ്റർവ്യൂ ദൻ എവറിബഡി അറൌണ്ട് യു തിങ്സ് ദാറ്റ് യു വിൽ മേക്ക് ഇറ്റ് അപ്പോൾ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ എനിക്കുണ്ടായിരുന്നു ഇൻ മൈ തേർഡ് അറ്റംപ്റ്റ് പക്ഷേ ഐ ഡിൻറ്റ് ക്ലിയർ ഐ ഡിൻ മോട്ടറേറ്റ് മൈ എക്സ്പെക്റ്റേഷൻസ് അതുകൊണ്ട് നല്ല വിഷമം ഉണ്ടായി Uh, Paksha, I tried again because I thought, not because I thought I would clear it, but because I thought I have something more to give to the exam but, and you do not know anybody who does not feature into the list or do not get a, in a good enough rank or want to improve it. Uh, I think the most important thing is to identify where you lack, where you feel that you lack. എൻ്റെ ഫോർത്ത് അറ്റംപ്റ്റിൽ ഞാൻ അത് തന്നെയാണ് ചെയ്തത് ഐ അണ്ടർസ്റ്റുഡ് എനിക്ക് എത്തിക്സിലും എൻ്റെ ആന്ത്രോയിലും ഐ വാസ് ഊസിലാക്കി സോ ഞാനത് എന്താ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടി നോക്കി ഇപ്പോൾ റിസൾട്ട്സ് വരുന്നതിന് ഒരു ഒരാഴ്ച രണ്ട് മൂന്ന് ദിവസം മുമ്പാന്നേലും ഐ വാസ് പ്രിപ്പയറിങ് ആന്ത്രോ എൻ്റെ അഞ്ചാമത്തെ അറ്റംപ്റ്റിന് ഇൻ കേസ് ഐ പാസ് പ്രിലൻസ് മെയിൻസ് എഴുതാൻ വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സോ ഗ്യാപ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക ബ്രിഡ്ജ് ചെയ്യുക അതാണ് ഇഫ് യു വോണ്ട് ടു അറ്റംപ്റ്റ് ഫർദർ ഇഫ് യു ഡു നോട്ട് വോണ്ട് ടു അറ്റംപ്റ്റ് ഫർദർ ഐ തിങ്ക് ദാറ്റ് ഈസ് ഓൾസോ വെരി ഗുഡ് ഡിസിഷൻ അതൊരു ഇറ്റ് ഈസ് എ ബോൾഡ് ഡിസിഷൻ കാരണം it's not very easy but i could not find the courage to go out of preparation uh, will uh, don't have a courage to go into preparation that again uh, individual it is a person to person differing so it depends upon the people but if they want to continue they should definitely continue and try to bridge their gaps if, it, if they do not want to continue if that is absolutely what they want then i think അ ഒന്ന് ഡീവിയേറ്റ് ചെയ്തോ ഡൈവർട്ട് ചെയ്തോ പോകുന്ന നേരെ देयर इज नो പ്രോബ്ലം വാട്ട് ലൈക്ക് ഇപ്പോ പല സ്റ്റേജസ് ഓഫ് प्रिपरेशन ഉള്ള ആളുകളുണ്ട് കുറേ अटेम्प्टസ് കൊടുത്തിട്ട് റിപ്പീറ്റഡ് अटेम्प्टസ് കൊടുത്തിട്ട് വി മൾട്ടിപ്പിൾ ഇന്റർവ്യൂസ് ഒക്കെ പോയിട്ട് കിട്ടാതിരിക്കുന്ന സിറ്റുവേഷൻസ് അങ്ങനെ കുറേ പേർ ഉണ്ട് സോ വാട്ട് ഈസ് ദ चेंजेस ദാറ്റ് യു थिंक ദേ കൻ മേക് ലൈ ഇൻ ഇംഗ്ലീഷ് ജാം പറ്റുന്നത് ഇൻ ദ प्रिपरेशनസ് ആം പോസിറ്റീവ് ഐ തിങ്ക് ദ മോസ്റ്റ് ഇംപോർട്ടന്റ് തിങ് ഈസ് ടു ബി വെരി ഓണസ്റ്റ് വിത്ത് യുവർ സെൽഫ് നോട്ട് ടു എനി<body> എൽസ് പല പ്രാവശ്യം ഇൻ്റർവ്യൂവിന് പോകുമ്പോഴായാലും മെയിൻസ് എഴുതുന്നവരാണേലും ദേ വുഡ് തിങ്ക് ദാറ്റ് ഞാൻ ഇതിലും നല്ലതാണ് ഐ എം ഗുഡ് ഇൻ ദിസ് ഐ എം നോട്ട് ഗുഡ് ഇൻ ദാറ്റ് പക്ഷേ ഓഫൻ ടൈംസ് വി ഹാവ് ദിസ് ഇൻട്രോസ്പെക്ഷൻ ഉണ്ട് വി ഇൻട്രോസ്പെക്ട് പക്ഷെ നമ്മൾ നമുക്കൊരു വലിയ ഇല്യൂഷനാണ് എനിക്കിത് നല്ലതാണ് എന്ന് ഇപ്പോൾ ഫോർ എൻ്റെ എക്സാമ്പിൾ പറയാം ലാസ്റ്റ് ഇയർ ഐ കോഡ് വൺ ട്വൻറ്റി ഫൈവ് ഇൻ എസ് എ ഐ ഓൺലി റോഡ് ടു എസ് എസ് ആൻഡ് ഐ വാസ് മോഡറേറ്റ്ലി ഓക്കെ ഇൻ എസ് എ ഞാൻ എപ്പോൾ എസ് എഴുതിയാലും ഐ വാസ് ഗുഡ് ദിസ് ഇയർ അതുകൊണ്ട് ഞാൻ എസ് എ ഒന്നും എഴുതിയില്ല ഞാൻ പോയി വെറുതെ പോയി എനിക്ക് തൊണ്ണൂറ്റമ്പത് മാർക്ക് കിട്ടിയുള്ളൂ സോ അത് ഭയങ്കര വലിയ ഡിഫറൻസ് ആയിരുന്നു ഈവൻ ദോ ഐ തോട്ട് ഞാൻ നല്ല എസ് എഴുതിയിട്ടാണ് വന്നതെന്ന് അപ്പോൾ ഐ തിങ്ക് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ടു ഫസ്റ്റ് ബി ഓണസ്റ്റ് വിത്ത് യുവർ സെൽഫ് ആൻഡ് ഐഡൻറ്റിഫൈ യുവർ ഗ്യാപ്സ് അതിന് എത്രത്തോളം സ്ക്രൂട്ടിനൈസ് ചെയ്യാമോ എത്രത്തോളം ക്രിട്ടിക്കൽ ആവാൻ പറ്റുമോ അത്രത്തോളം ക്രിട്ടിക്കൽ ആവുക ഇൻ ഐഡൻറ്റിഫയിങ് ദി ഗ്യാപ്സ് സെക്കൻഡ് തിങ് ഷെഡ് ഓഫ് ദി ഇഗോ ആൻഡ് ഡു സം ഡു വാട്ട് ഇസ് ആപ്സുല്യൂട്ട്ലി നെസസറി ലീവ് നോ സ്റ്റോൺ അൺടേൺഡ് ഞാൻ ഒത്തിരി പേരോട് പറഞ്ഞൊരു കാര്യമാണ് ഇഫ് യു ഫീൽ ദാറ്റ് യു ഹാവ് ടു ഡൂ സംതിങ് ഡൂ ഇറ്റ് ഡു നോട്ട് തിങ്ക് അബൌട്ട് എന്താ മറ്റു കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാതെ ഡു ഇറ്റ് ഫോർ എക്സാമ്പിൾ അഗെയിൻ എൻ്റെ പേഴ്സണൽ ഇതിനകത്ത് ഞാൻ എക്സാമ്പിൾ പറയാം ലാസ്റ്റ് ടൈം ഞാൻ എത്തിക്സ് ചെയ്തപ്പോൾ ഐ ഡി നോട്ട് സ്റ്റഡി എത്തിക്സ് ബിക്കോസ് ഐ ഹാഡ് അതർ എൻഗേജ്മെൻറ്സ് ഇസ് വെൽ അതുകൊണ്ട് എത്തിക്സ് പ്രോപ്പർലി പഠിക്കാൻ എനിക്ക് പറ്റിയില്ല ഐ ഡി നോട്ട് ഹാവ് എ തിയറിറ്റിക്കൽ ബേസ് ഇൻ എത്തിക്സ് this year when i went to write mains i had i made sure that i joined a full time course i study it i joined delhi i joined in forum entire class class i took notes and that's how i think i scored better in this year so rendavada karyam is take those hard decisions once you identify the gaps take those hard decisions Shut off the ego do not think that main said the adond enik ഞാൻ തന്നെ പഠിച്ച് ശരിയാക്കും ഇഫ് യു ഹാവ് ടു ടേക്ക് ഗൈഡൻസ് ഗൈഡൻസ് ടേക്ക് അതിന് ഐ തിങ്ക് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് ബി വെരി ഓണസ്റ്റ് വിത്ത് യുവർ ഓണെൽഫ് ഈ രണ്ട് കാര്യങ്ങളാണ് ഐ തിങ്ക് എന്താ പറയുന്നത് ഐ തിങ്ക് സെർട്ടൺലി ഞാൻ ഈ രണ്ട് കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു നമുക്ക് എക്സാം ക്ലിയർ ഡു യു തിങ്ക് ദാറ്റ് ദാറ്റ് ക്വാളിറ്റി സ്കിൽസ് അല്ലെങ്കിൽ ഹാബിറ്റ്സ് ഷുഡ് ഐ ഡോണ്ട് തിങ്ക് യൂണിഫോംലി എല്ലാവർക്കും ചില ക്വാളിറ്റീസ് ഉണ്ടെന്ന് പക്ഷെ എന്നാലും മോർ ഓവർ മോർ ഫ്രീക്വൻ്റ്ലി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ദറ്റ് യു ക്രിട്ടിക്കാലിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം നമ്മൾക്ക് ഇൻ എനി ടോപ്പിക് ചുമ്മാ എന്തേലും വായിച്ചിട്ട് വായിച്ച കാര്യം തന്നെ തിരിച്ച് പറയുക എന്നുള്ളതിനെക്കാട്ടി കൂടുതൽ തിങ്ക് അബൌട്ട് ദി അതർ ആസ്പെക്ട്സ് അസ് വെൽ അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സോ ക്രിട്ടിക്കൽ തിങ്കിങ് ഐ തിങ്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് എസ്പെഷ്യലി ഇൻ മെയിൻസ് പിന്നെ രണ്ടാമത്തെ കാര്യം ഐ തിങ്ക് ഈ ഗ്രിറ്റ് പേഴ്സവിയറൻസ് എന്നുള്ളൊരു കാര്യം മിസ് അതൊരു നോ ബ്രെയിനറാണ് എന്തായാലും എവ്രിബഡിൻ ഐ ഡോട്ട് തിങ്ക് ഇറ്റ് ഇസ് എന്താ സിവിൽ സർവീസിൽ മാത്രമല്ല ഇൻ എനി ജോബ് എനി പ്രൊഫഷൻ എനി വൊക്കേഷൻ ഇഫ് യു ഡു നോട്ട് വർക്ക് ഹാർഡ് ഇനഫ് ഇഫ് യു ഡു നോട്ട് എന്താ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്നില്ല എങ്കിൽ യു യു മൈറ്റ് ബി വെരി ടാലൻറ്റഡ് യു മൈറ്റ് ബി വെരി സ്കിൽഫുൾ പക്ഷേ ഇൻ മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് ഇൻ ദ എക്സ്പീരിയൻസ് ഓഫ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഐ ഹവ് ഹേർഡ് ഫ്രം ഐ റെഡ് അബൌട്ട് Um, effort always beats talent i think effort perseverance is another quality that is absolutely required for uh, civil servants exam like the quality would be openness to ideas openness to new things when i came into preparation i had an entire different idea about myself about the exam you know when i took ideas and when i became open to all of that i could incorporate a lot of things from their attempts our experience incorporate so these are three things i think uh, people should have okay. i want to thank you very much for all these insights that you have given us karim ഒന്നാമത്തെ കാര്യം ഭയങ്കര യുണീക് ആയിട്ടുള്ള ഒരുപാട് ലൈക്ക് ഞാൻ പ്രിപ്പറേഷൻ സർക്കിളിലുണ്ട് അപ്പൊ അതിനകത്തുനിന്നൊക്കെ കേൾക്കുന്നതിൽ നിന്നും ഒരുപാട് യൂണിക് ആയിട്ടുള്ളതും ഡിഫറൻറ്റ് ആയിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് തോട്ടും എന്റെ തന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ട് സോ ഐ റിയലി താങ്ക് യു വെരി മച്ച് ഫോർ 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 യുവർ ടൈം ഹിയർ ഹിയർ അമൃത മൈ പ്ലഷർ പ്ലഷ് എനിക്ക് ഇത് ഇസ് എ നല്ല എക്സ്പീരിയൻസ് കോടിയുടെ എക്സ്പീരിയൻസ് ആയിരുന്നു താങ്ക് യു സോ മച്ച് വെരി മച്ച് അമൃത ഐ എസ് അക്കാദമി